ഹായ്, എന്നാലും ഉത്രാടമൊക്കെ ആയിട്ട് എല്ലാവരും അടിച്ചുപൊളിച്ചിരിക്കുമായിരിക്കുമല്ലോ. അപ്പോൾ ഇന്നത്തെ ദിവസം ഈ ഒരു വ്ളോഗ് എന്ന് പറയുന്നത് കുറച്ച് സ്പെഷ്യൽ വ്ളോഗാണ്. കാരണം ഇന്ന് ഞാൻ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള പരിപാടിയിൽ അറ്റൻഡ് ചെയ്യാൻ പോകണം. ആ പ്രോഗ്രാമിൽ ഞാൻ പെർഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ പ്രോഗ്രാം എന്താണ് അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം വഴിപോലെ വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും പതുക്കെ സ്റ്റേ ട്യൂൺഡ്, നമ്മൾ പ്രോഗ്രാമിന് പോകാൻ വേണ്ടി റെഡി ആവണം. നമ്മൾ റെഡി ആയിട്ട് പോവാണ്. ഭയങ്കര സംഭവ ബഹുലമായിട്ടുള്ളൊരു ദിവസം ഇന്ന് രാവിലെ. കാരണം ഇന്നലെ രാത്രി ചപ്പാത്തി ഉണ്ടാക്കാനൊക്കെ പ്ലാൻ ചെയ്തിട്ടാണ് ഞാൻ കയറി കിടന്നത്. രാവിലെ എഴുന്നേറ്റ് നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ഗോതമ്പ് മാവ് കാണുന്നില്ല. എന്നാൽ പിന്നെ ദോശ ഉണ്ടാക്കാന്ന് വെച്ചിട്ട് ദോശമാവും കൊണ്ട് നേരെ ഗ്യാസിൻ്റെ അടുത്ത് ഇന്നപ്പോൾ ഗ്യാസ് പണി മുടക്കി. അങ്ങനെ അവസാനം കടയിൽ നിന്ന് ഒരു രണ്ട് കുറ്റി പുട്ട് മേടിച്ചിട്ട് രാവിലത്തെ വിശപ്പങ്ങനെ ഇടക്കി. അപ്പോൾ എന്തായാലും നമ്മൾ പ്രോഗ്രാമിൻ്റെ സ്ഥലത്തേക്ക് പോവാണ്. ഡീറ്റെയിൽസ് പതുക്കെ പതുക്കെ നമ്മൾ പറയുന്നതായിരിക്കും. അപ്പോൾ ഞങ്ങൾ പരിപാടി സ്ഥലത്തോട്ട് പതുക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പരിപാടിയെ പറ്റി പറയാനാണെങ്കിൽ അശ്വാലയം എന്ന് പറയുന്നൊരു പ്രോജക്റ്റ് ഉണ്ടായിരുന്നു. അവരുടെ ഒരു ഫാമിലി മീറ്റ് നടക്കുന്നുണ്ട് ഓണവുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. അപ്പോൾ ആ ഫാമിലി മീറ്റിലാണ് ഞാനിന്ന് പെർഫോം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ കൂടെ, അതായത് ഞാൻ ഈ പരിപാടിക്ക് പങ്കെടുക്കാൻ പോകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും പറയുന്ന പോലെ അനാവശ്യമായിട്ട് പ്രോത്സാഹനം തന്ന് ഇതൊരു വ്ളോഗാക്കണം എന്നൊക്കെ പറഞ്ഞ ആളാണ് തീരിക്കുന്നത്. അപ്പോൾ ഇവനും ഒരാളും കൂടെ വരാനുണ്ട്. അപ്പോൾ ആളും കൂടെ വന്നിട്ട് നമ്മൾ നേരെ ലൊക്കേഷനിലേക്ക് പോകും. 11:30 പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടെ ചെന്ന് കഴിയുമ്പോൾ അറിയാം എങ്ങനെയാണ് ഓഡിയൻസ് റിയാക്ഷൻ റെസ്പോൺസ്. അപ്പോൾ എന്തായാലും ലൊക്കേഷനിലേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ പ്രോഗ്രാം ഒരു 11:00 സ്റ്റാർട്ട് ചെയ്യുന്നു. നേരെ കുറഞ്ഞപ്പോൾ ഒരു 11:00 അടുത്ത് വന്നിട്ടുണ്ട്. അകത്ത് ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ എന്തായാലും അകത്തേക്ക് കയറാം. ബാക്കി ആംബിയൻസും കാര്യങ്ങളൊക്കെ അകത്ത് ചെന്നിട്ട് നമുക്ക് കാണാം. പരിപാടി അവതരിപ്പിക്കാൻ വന്ന ഞങ്ങൾ ഉൾക്കളം ജഡ്ജ് ചെയ്യാൻ നിൽക്കാറില്ല. നമ്മളെപ്പോഴും പാട്ട് കേൾക്കുന്നു, ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നു. പക്ഷെ ചിരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു ടാസ്ക്കാണ്. പക്ഷെ അതിന് ആ ടാസ്ക് ഏറ്റെടുക്കാനായി നമ്മുടെ കൂടെ വന്നിരിക്കുന്നത് മനോജ് രവീന്ദ്രനാണ്. ഞാൻ ഒരു കോളില് ഞാൻ സംസാരിച്ചപ്പോൾ തന്നെ ആള് പറഞ്ഞു അതിനെന്താ കുഴപ്പമില്ല, ഞാൻ വരാട്ടോ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചു വന്നിരിക്കുന്ന മനോജ് രവീന്ദ്രനെ എല്ലാവരുടെയും പേരും സ്വാഗതം. 30 മുകളിൽ പ്രായമായി, 30 മുകളിൽ പ്രായമായി കഴിയുമ്പോഴത്തേക്കും ഞാൻ നേരിടുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. നാട്ടിൽ പുറത്തേക്ക് എനിക്ക് തോന്നുന്നു ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. അപ്പൊ ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല എന്ന് പറയുന്ന കഞ്ചാവ് കൊടുക്കുന്ന ഒരേ ആൾക്കാര് കല്യാണം കഴിച്ചിട്ടില്ലേ, എനിക്കറിയില്ല, എനിക്കത് പറഞ്ഞ് മനസ്സിലാക്കാൻ എനിക്കറിയാൻ പാടില്ല. കഴിഞ്ഞതിന് മുമ്പത്തെ ആഴ്ച ഞങ്ങളുടെ അവിടെ ഒരു മരണം ഉണ്ടായിരുന്നു. അപ്പൊ ഈ മരണം വീട്ടിൽ ഞാൻ ചെന്നേക്കാം. അപ്പൊ അടിയന്തരത്തിന്റെ കർമ്മങ്ങളും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ ഞാൻ അതിന്റെ ചോറ് കുളമ്പിക്കൊണ്ടിരിക്കും, എന്നോട് ജയിച്ചു വെക്കാം. എന്നാ മോനെ ഇതുപോലെ ഒരു സദ്യ എനിക്ക് തന്നെ അടിയന്തരത്തിന്റെ, അത് ഒരു ഒരു ലോജിക്ക് വേണ്ടി ഇവരെന്നെ എവിടെ കിട്ടിയാലും കല്യാണം കഴിപ്പിക്കുന്ന അവസ്ഥയാണ്. മനസ്സിലെ ആഹാരം കഴിച്ചു കഴിക്കുന്നവര് അത് ഒരു സിംഗിൾ ആണ്. ഞാൻ ഓംലെറ്റ് ഇടക്കിടയ്ക്ക് കാണുമ്പോൾ ചോദിക്കാം, ചിക്കൻ പിന്നെ ജിമ്മിൽ പോയിട്ടല്ലോ. നിങ്ങളുടെ ഒരു കണക്കനുസരിച്ച് തറവാട്ടി പുറത്തെ ചിക്കൻ എങ്ങനെയാണ്? ഞാൻ അതിന് തീരുമാനം എങ്ങനെയാണ്? ഇവര് പിന്നെ പോണ കോഴി വെടിവെച്ചിട്ട് ചുമ്മാ തരണോ? ഇവര് കടകളിലൊക്കെ കറി വെച്ചിരുന്നത് എന്റെ ഫോണിങ് തന്നെ എന്റെ അമ്മ ഭേദം. ഞങ്ങള് അമ്മയുടെ ഉദാഹരണത്തിന് മര്യാദയെങ്കിലും ഈ തലയില് രണ്ട് കുഴിയുണ്ട്, രണ്ട് കല്യാണം നടക്കും. പണ്ടാണ് കഴിഞ്ഞേ
ശരിക്കും പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിത് ഇപ്പൊ വീട്ടിലേക്ക് പോകണ്ടോ? നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ആക്ച്വലി. കാരണം ഇങ്ങനത്തെ ഒരു റോ ക്രൗഡിന്റെ മുമ്പിൽ ഞാൻ ഇതിന് മുമ്പ് അങ്ങനെ പെർഫോം ചെയ്തിട്ടില്ല. ഒരു പാക്ഡ് ആയിട്ടുള്ള ഒരു സെർട്ടൻ ലെവലിലുള്ള കോമഡി എൻജോയ് ചെയ്യുന്ന ടൈപ്പ് ആൾക്കാർ, അങ്ങനെയുള്ള ഒരു ഓഡിയൻസ് ആണ് നമുക്ക് കൂടുതൽ കിട്ടിയിട്ടുള്ളത്. പക്ഷെ ഇത്തവണ എന്ന് പറയുന്നത് ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ള ഓഡിയൻസ് ആയിരുന്നു. കാരണം കുറെ വീട്ടമ്മമാര് അച്ഛന്മാര് അപ്പൊ അവര് അവരുടേതായിട്ടുള്ള ലോകത്ത് നിൽക്കുന്നു, അവരുമായിട്ട് റിലേറ്റ് ചെയ്ത് തമാശ പറയാൻ പറ്റുക. സത്യം പറഞ്ഞു കഴിഞ്ഞാല് അത് ശരിക്കും എന്നെ സംബന്ധിച്ചിടത്തോളം അത് ഭയങ്കര ഒരു എന്താ പറയാ, ഒരു റിഫ്രഷിംഗ് ആയിട്ടുള്ള അനുഭവമായിരുന്നു. എന്തായാലും പരിപാടിയൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് പോവാണ്. ഉത്രാടം കഴിഞ്ഞ് ഇനി നാളെ തിരുവോണമാണ്. തിരുവോണത്തിനുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഒപ്പിച്ച് റെഡിയാക്കണം. അപ്പൊ എന്തായാലും പുതിയൊരു വീഡിയോയിലും പുതിയൊരു ബ്ലോഗും കാര്യങ്ങളോട്ട് ഇനിയും വരുന്നതായിരിക്കും. ചാനലിൽ ഇനിയും വേറെ വീഡിയോസ് വരുന്നുണ്ട്, സ്റ്റാൻഡപ്പിന്റെ വീഡിയോസ് വരുന്നുണ്ട്, പെർഫോമൻസുകൾ വരുന്നുണ്ട്. എല്ലാം മിസ് ചെയ്യാതെ കാണാൻ നിങ്ങളെല്ലാവരും ശ്രമിക്കണം. എന്തായാലും ബൈ ബൈ.